വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനെതിരെ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ സമരം തുടരുകയാണ് മത്സ്യത്തൊഴിലാളികൾ. വിവിധ ഇടവകകളിൽ നിന്ന് കൂടുതൽ വിശ്വാസികളും മത്സ്യത്തൊഴിലാളികളും സമരവേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേന ഒരാൾ സമരസ്ഥലത്തെത്തിയതിൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചു. ഫെലിക്സ് വിഴിഞ്ഞത്തു നിന്ന് സമരമുഖത്ത് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. വിഴിഞ്ഞം തുറമുഖത്തിന് മുമ്പിൽ ലത്തീൻ അതിരൂപയുടെ നേതൃത്വത്തിലുള്ള രാപ്പകൽ സമരം ഇപ്പോൾ രണ്ടാം ദിവസത്തിലേക്ക് കടന്നു. കൂടുതൽ ഇടവക ജനങ്ങൾ ഇവിടേക്ക് എത്തി സമരം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലാണ്. ഇപ്പോൾ ബാരിക്കേഡ് വെച്ച് ഇവിടെ തടഞ്ഞിട്ടുണ്ട്. കനത്ത പോലീസ് കാവലും ഇവിടെയുണ്ട്. ഈ ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ അങ്ങോട്ടേക്ക് കടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുന്നത്. പ്രതിഷേധം ഏതായാലും കടുത്ത പ്രതിഷേധത്തിലേക്ക് തന്നെ മത്സ്യത്തൊഴിലാളികൾ പോകുന്നു. അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്കൊന്നും പരിഹാരമുണ്ടാകാതെ ഈ തുറമുഖത്തിൻ്റെ പ്രവർത്തനം അനുവദിക്കില്ല, അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നതാണ് ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾ തിരുവനന്തപുരം ലത്തീൻ അതിരൂപയുടെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സർക്കാർ അറിയിച്ചതായി മന്ത്രി ആന്റണി രാജു അറിയിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു അറിയിപ്പ് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല എന്നതാണ് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ പോലീസുമായി ഉന്തും തള്ളും വാക്കേറ്റവുമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഈ മത്സ്യത്തൊഴിലാളികളെ അങ്ങോട്ടേക്ക് കടത്തിവിടില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഇതിപ്പോൾ രണ്ടാം ദിനമാണ് ഈ സമരം തുടങ്ങിയിട്ട്. പൂവാർ, വലിയതുറ തുടങ്ങിയ ഇടവുകളിൽ നിന്നുമാണ് കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇന്നലെ യുവജനങ്ങളായിരുന്നു സമരത്തിന് നേതൃത്വം നൽകിയതെങ്കിൽ ഇന്ന് കൂടുതൽ സ്ത്രീകളടക്കമുള്ളവരെ എത്തിച്ചുകൊണ്ട് കൂടുതൽ സമരം ശക്തമാക്കാനൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഏതായാലും സമരം ശക്തമാക്കും. ചേച്ചി, എന്താണ് സർക്കാർ പാവപ്പെട്ട ജനങ്ങളെ പ്രലോഭിച്ചു, പണം കൊടുത്തു, പശു കടിച്ചെടുത്തു, എന്നിട്ട് കടലിന് അവരൊക്കെ ഇടിച്ചു. ഞങ്ങൾ എന്തറിയാം, ബാക്കി ജനങ്ങൾ എന്താ ചെയ്യാൻ? രണ്ട് നാട്ടുകാർ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ആധാരക്കാരന്റെ പിഴിപ്പാടാണ്. ഞങ്ങൾ എന്ത് ചെയ്യാൻ? ഞങ്ങൾക്ക് കടലിന് വേണം, ഞങ്ങൾക്ക് രാഷ്ട്രീയവും വേണ്ട, സമുദായവും വേണ്ട, മുക്കുവർക്ക് മുക്കുവർ മാത്രം മതി, ഞങ്ങളുടെ കടലിൽ ഞങ്ങൾക്ക് വേണം. ഇത് തന്നെ എനിക്ക് പറയാനുള്ളത്. സമരം ശക്തമായി മുന്നോട്ട് ഞങ്ങള് മരണം വരെ ഇവിടെ ഞങ്ങൾ പോരാടും. ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കും വരെ ഞങ്ങൾ പോരാടും. ആരും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അവകാശം നമ്മൾ മരിച്ചെങ്കിലും നേടിയെടുത്തിരിക്കും. ഞങ്ങള് പോയാലും ഞങ്ങളുടെ വരും തലമുറ സുഖമായിട്ട് കടപ്പുറത്ത് ജീവിക്കണം. ഞങ്ങൾ മെത്ത ഉപയോഗിക്കുന്നത് കടൽ മണ്ണാണ് മെത്തയായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ കടൽ മണ്ണില്ലാതായിപ്പോയി. മത്സ്യത്തൊഴിലാളികൾ ഈ മാസം 31 വരെയുമാണ് ഈ സമരം തുടരുമെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിടയിൽ പ്രശ്ന പരിഹാരം ഉണ്ടാകണം എന്നതാണ് അവരുടെ ആവശ്യം. ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം കൂടുതൽ കടുപ്പിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ഏതായാലും വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടായാൽ അത് തടയാനുള്ള കനത്ത പോലീസ് സന്നാഹമാണ് ഇപ്പോൾ ഈ മേഖലയിലൊക്കെ തന്നെ ഒരുക്കിയിട്ടുള്ളത്.